എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും നമസ്കാരം ഹയർ സെക്കൻഡറി ഒന്നാം വർഷ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥ നാം പരിചയിച്ചു കഴിഞ്ഞു അനുഭവങ്ങളും ഭാവനയും കൂട്ടിച്ചേർത്ത് സ്വന്തമായി രചനകൾ നടത്താൻ ശ്രമിക്കുക എന്ന പ്രവർത്തനമാണ് അനുബന്ധമായി തന്നിരുന്നത് അത് നല്ല നിലയിൽ പുരോഗമിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ഇന്ന് നാം ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയെ കുറേ കൂടി ആഴത്തിൽ വിശകലനം ചെയ്യുകയാണ് സന്ദർശനം എന്ന കവിത പഠിച്ചപ്പോൾ ധ്വനി ബിംബം പലതരം അർത്ഥസാധ്യതകൾ സാധ്യതകൾ എന്നിവയൊക്കെ വിശദമായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് കവിതയിൽ മാത്രമല്ല കഥ പഠിക്കുമ്പോഴും ഇതൊക്കെ വിശകലനം ചെയ്യേണ്ടതുണ്ട് മുഖ്യ കഥാപാത്രമായ വൃദ്ധയുടെ രൂപം വാങ്മയ ചിത്രമായി വരച്ചുകൊണ്ടാണ് ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥ ആരംഭിക്കുന്നത് ആഖ്യാതാവിൻ്റെ നേരിട്ടുള്ള വാക്കുകളും ചെറുപ്പക്കാരിയുടെ ചിന്തയിലൂടെ വരുന്ന ദൃശ്യങ്ങളും ചേർന്നാണ് വൃദ്ധയെ വരച്ചു വച്ചിരിക്കുന്നത് നമുക്ക് അതൊന്ന് നോക്കാം തുരുമ്പു പിടിച്ച വിജാഗിരികൾ ഇളകുന്നതുപോലെയായിരുന്നു അവരുടെ ശബ്ദം ചുക്കിച്ചുളിഞ്ഞ കഴുത്തിൽ വയലറ്റ് നിറമുള്ള ഒരു ഞരമ്പ് വെല്ലുവിളി പോലെ എഴുന്നുനിന്നു കണ്ണട അല്പമൊന്നു നേരെയാക്കി പ്രത്യേകിച്ച് മുഖവരയൊന്നുമില്ലാതെ വൃദ്ധ ചോദിച്ചു കുട്ടി എഴുതുമോ പെൺകുട്ടി ഒന്നും മിണ്ടിയില്ല അവൾ വെറുതെ അവരെ നോക്കുക മാത്രം ചെയ്തു ഇടയ്ക്ക് യാദൃച്ഛികമായി നോട്ടം വൃദ്ധയുടെ തലയിൽ വീണു തലയോട്ടി പാതിയും പുറത്തു കാണാം എങ്കിലും അങ്ങിങ്ങ് ചില കറുത്ത മുടിനാരികൾ ഇപ്പോഴും ബാക്കിയുണ്ട് വൃദ്ധയുടെ ശബ്ദത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നോക്കൂ തുരുമ്പ് പിടിച്ച വിജാഗിരികൾ ഇളകുന്നത് പോലെയാണ് ആ ശബ്ദം സാധാരണ വിജാഗിരികൾ തുരുമ്പ് പിടിക്കുന്നത് അത് തുറക്കുകയോ അടക്കുകയോ ചെയ്യാത്തത് കൊണ്ടാണ് ഇവിടെ വൃദ്ധയുടെ ശബ്ദത്തെ വിജാഗിരിയുടെ ഇളക്കത്തോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് ഇതിലൂടെ നമുക്ക് ചില അർത്ഥങ്ങൾ ഊഹിച്ചെടുക്കാവുന്നതാണ് ഒന്ന് വൃദ്ധ പൊതുവെ ആരോടും അധികം സംസാരിക്കാറില്ല രണ്ട് വൃദ്ധയുടെ അടുത്ത് സന്ദർശകരായി ആളുകളൊന്നും പോകാറില്ല ഈ രണ്ട് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം പിന്നൊന്ന് അധികം ഉപയോഗിക്കാത്തതിനാൽ തുരുമ്പ് പിടിക്കുന്ന വിജാഗിരി പോലുള്ള സാധനങ്ങളിൽ ഇത്തിരി എണ്ണ നനച്ചു കൊടുത്താൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടും പ്രായമായവരുടെ കാര്യത്തിൽ സ്നേഹം എന്ന എണ്ണയാണ് നനച്ചു കൊടുക്കേണ്ടത് സ്നേഹം എന്ന വാക്കിന് എണ്ണ എന്ന അർത്ഥം കൂടി ഉണ്ടെന്ന് സാന്ദർഭികമായി ഓർക്കുക ഇവിടെ വൃദ്ധയുടെ ഈ ഒറ്റപ്പെടലിൻ്റെ കാരണം എന്തായിരിക്കാം എന്ന ചിന്തയും നമ്മുടെ ഉള്ളിൽ ഉയർന്നു വരുന്നുണ്ട് ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ തന്നെ കുറേയേറെ അർത്ഥങ്ങൾ ഒതുക്കി വെക്കാൻ കഴിയുന്നതുകൊണ്ടാണ് കൊണ്ടാണ് കെ ആർ മീരയുടെ കഥകളെ ധുനി സാന്ദ്രം എന്ന് വിശേഷിപ്പിക്കുന്നത് ടി പത്മനാഭനെ പോലുള്ള മുതിർന്ന എഴുത്തുകാർ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് ചുക്കി ചുളിഞ്ഞ കഴുത്തിൽ എഴുന്നു നിൽക്കുന്ന വയലറ്റ് നിറമുള്ള ഞരമ്പ് എന്ന കഥയുടെ കേന്ദ്രമായ രൂപകം രണ്ടാം വാക്യത്തിൽ തന്നെ കടന്നു വരുന്നതായും കാണാം വൃദ്ധയുടെ ആദ്യ ചോദ്യം തന്നെ കുട്ടി എഴുതുമോ എന്നാണ് എഴുത്ത് വളരെ പ്രധാനമാണ് എന്നും അത് ജീവിതത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും അടയാളമാണ് എന്നും വിശ്വസിക്കുന്ന ആളാണ് വൃദ്ധ തൻ്റെ മുന്നിലെത്തുന്ന പെണ്ണിനോട് എഴുതുമോ എന്ന് ചോദിക്കുന്നതിൽ വലിയ അർത്ഥമുണ്ട് എഴുത്തിൻ്റെ ചരിത്രത്തിൽ പെണ്ണിന് പ്രാധാന്യമേ ഉണ്ടായിരുന്നില്ല അത് എന്നും ആണിൻ്റെ കുത്തക തന്നെയായിരുന്നു പെണ്ണിൻ്റെ അനുഭവങ്ങളെ അവളുടെ ചിന്തകളെ കൃത്യതയോടെ അവതരിപ്പിക്കാൻ ഒരു പുരുഷന് സാധിക്കുമോ സാധ്യത കുറവാണ് അത് ഒരു കാഴ്ചക്കാരൻ്റെ അനുഭവമെഴുത്ത് മാത്രമായി ചുരുങ്ങാനാണ് സാധ്യത കെ സരസ്വതിയമ്മ ലളിതാംബിക അന്തർജനം എന്നീ എഴുത്തുകാരുടെ ശ്രമങ്ങൾ ആദ്യകാലത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും പെണ്ണനുഭവങ്ങളും ഓർമ്മകളും ശരിയായ രൂപത്തിൽ കൃത്യമായ ആഴത്തിലും ഊർജത്തിലും എഴുതപ്പെടാതെ വർഷങ്ങളായി തളം കെട്ടിക്കിടക്കുകയായിരുന്നു അതുകൊണ്ട് ഓരോ പെണ്ണിൻ്റെയും ഉള്ളിലുള്ള എഴുതാനുള്ള ആഗ്രഹവും അനുഭവങ്ങളും ഓർമ്മകളും പുതിയ തലമുറയിലേക്ക് ഒരു ഞരമ്പിലൂടെ കൈമാറുകയും സ്വതന്ത്രമായ എഴുത്തിൻ്റെ ഒരു ലോകത്തെ ഉണ്ടാക്കുകയും ചെയ്യുക എന്ന ഭാവനാത്മകമായ പ്രവർത്തനമാണ് വൃദ്ധയുടെ ഈ ചോദ്യത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുക എന്നാൽ പെൺകുട്ടിക്ക് വൃദ്ധയുടെ ഈ മനസ്സ് വായിച്ചെടുക്കാൻ ആദ്യഘട്ടത്തിൽ പറ്റുന്നേയില്ല അതുകൊണ്ടാണ് അവൾ ഒന്നും മിണ്ടാതിരുന്നത് അവൾക്ക് വൃദ്ധയോട് ഈർഷ്യ തോന്നിയത് മുടി ഏതാണ്ട് കൊഴിഞ്ഞു തീർന്നിരുന്ന വൃദ്ധ ഓർമ്മക്കേട് ബാധിച്ചവളാണ് ഈ സൂചന കഥയിലുണ്ട് എന്നാൽ ഓർമ്മകൾ എല്ലാം നഷ്ടപ്പെട്ട ആളാണ് വൃദ്ധ എന്ന് കഥ വായിച്ച ആരും പറയാൻ സാധ്യതയില്ല ചില കറുത്ത മുടിനാരുകൾ ഇപ്പോഴും ബാക്കിയുണ്ട് എന്ന് കഥാകൃത്ത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഇത് എന്തുകൊണ്ടാവാം ആലോചിക്കേണ്ട കാര്യമാണിത് ആ കറുത്ത മുടിനാരുകളെ ഓർമ്മയുടെ അടയാളമായി സൂചകമായി കാണാവുന്നതാണ് പ്രായം എത്രയായാലും ഒരു പെണ്ണിന് മറക്കാനാവാത്ത ചില ഓർമ്മകൾ ഉണ്ടാകുമെന്നും അത് അത്ര പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോകില്ലെന്നും അതിന് ജരാനരകൾ ബാധിക്കില്ലെന്നും ഈ സൂചകത്തിലൂടെ വ്യഞ്ചിപ്പിക്കുകയാണ് കഥാകൃത്ത് അങ്ങനെ വരുമ്പോൾ വൃദ്ധയുടെ ഓർമ്മകൾ ഒന്നും വെറും ഓർമ്മകളല്ല അതെല്ലാം അസ്വാതന്ത്ര്യത്തിനും പുരുഷാധിപത്യത്തിനുമെതിരായ ാണ് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റി വള്ളത്തോള് വന്ന ഒരു സമ്മേളനം ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യം കിട്ടണതിനു മുമ്പ് അന്നൊക്കെ സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ എന്താ എല്ലാവർക്കും ഭ്രാന്തല്ലേ ഭ്രാന്ത് നൈലോണും നൈലക്സും ഒക്കെ എല്ലാവരും കത്തിച്ചു കളഞ്ഞു കതറേ ഉടുക്കൂ എനിക്ക് കറുത്ത കരയിലൊരു സാരി ഉണ്ടായിരുന്നു അന്ന് സാരി പോലും ഫാഷനല്ലേ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഓർമ്മയാണ് വൃദ്ധ ആദ്യം പെൺകുട്ടിയുമായി പങ്കുവയ്ക്കുന്നത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വിദേശ വസ്ത്ര ബഹിഷ്കരണം ഒരു സമരമായി ഏറ്റെടുത്ത ചരിത്ര സന്ദർഭമായിരുന്നു അത് ദേശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഭ്രാന്തമായി പോരടിക്കുകയായിരുന്നു അന്ന് അന്നൊക്കെ സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ എന്താ ഈ ചോദ്യത്തിന് വല്ലാത്തൊരു ഊന്നലുണ്ട് കേവലം ദേശത്തിൻ്റെ സ്വാതന്ത്ര്യം മാത്രമാണ് അന്ന് ഉന്നയിക്കപ്പെട്ടത് വ്യക്തി സ്വാതന്ത്ര്യം സ്ത്രീ സ്വാതന്ത്ര്യം തുടങ്ങി പുതിയ ചിന്തകൾ ഒന്നും ആ സമരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നും നാടിനു മാത്രമേ സ്വാതന്ത്ര്യം കിട്ടിയിരുന്നുള്ളൂ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് അത് കിട്ടിയിരുന്നില്ല എന്നുമുള്ള സൂചന ആ വാക്കുകളിൽ നമുക്ക് കാണാം സ്വാതന്ത്ര്യം എന്ന വാക്ക് ഉച്ചരിച്ചപ്പോൾ അവരുടെ വൈപ്പുപെല്ല്ല് സെറ്റ് ദയനീയതയോടെ പുറത്തേ കുന്തി വന്നു പെൺകുട്ടി മുറിയിലെ പുസ്തക ഷെൽഫിലേക്ക് നോട്ടം മാറ്റി ഷെൽഫിൻ്റെ മുകൾ തട്ടിൽ പഴയ ചില ഫോട്ടോകൾ ഫ്രെയിം ചെയ്തു വച്ചിരുന്നു ആരോ ആരെയോ മാളയിട്ട് സ്വീകരിക്കുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം കൂട്ടത്തിൽ ഭാവത്തോടെ തലയെടുത്തു നിന്നു ബാക്കിയൊക്കെ പാറ്റ കരണ്ടതും വെള്ളമൊലിച്ച കറവീണതുമായ കുടുംബ ഫോട്ടോകളാണെന്ന് തോന്നി രണ്ടാമത്തെയും മൂന്നാമത്തെയും തട്ടുകളിൽ കുറേ നോട്ട് മാത്രം പെൺകുട്ടി ഓർക്കാതെ വീണ്ടും വൃദ്ധയെ നോക്കി വൃദ്ധയെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം അവരുടെ അനുഭവത്തിൽ ഉണ്ടായിരുന്നതേയില്ല രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും അത് കുടുംബത്തിലെത്തിയിരുന്നില്ല അതുകൊണ്ടാണ് ആ വാക്ക് ഉച്ചരിക്കുമ്പോൾ അവരുടെ വൈപ്പ് പല്ല് ദയനീയമായി പുറത്തേക്ക് ഉന്തി വന്നത് ഏറ്റവും കുറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ച് അർത്ഥങ്ങൾ ധ്വനിപ്പിക്കുന്നതിൽ കഥാകൃത്തിൻ്റെ കയ്യൊതുക്കം ഈ ഭാഗത്തും നമുക്ക് കാണാം ഷെൽഫിൻ്റെ മുകൾ തട്ടിലെ ഫോട്ടോകൾ മിക്കതും പാറ്റ കരണ്ടതായും വെള്ളമൊലിച്ച് കറവീണ് നശിച്ചതായും പറയുന്നുണ്ട് അതെല്ലാം കുടുംബ ഫോട്ടോകളാണ് എന്ന് പെൺകുട്ടി തിരിച്ചറിയുന്നുണ്ട് അത്രയൊന്നും നന്നായി പരിപാലിക്കാത്തത് കൊണ്ടായിരിക്കാം അതെല്ലാം നശിച്ചുപോയത് വൃദ്ധയുടെ കുടുംബ ജീവിതവുമായി ചേർത്തു വച്ച് വായിക്കുമ്പോൾ ഇതിന് വലിയ പ്രാധാന്യമുണ്ട് അതേസമയം മേധാവിത്വത്തോടെ തലയെടുത്തു നിൽക്കുന്ന ആ സ്വീകരണ ഫോട്ടോയ്ക്ക് കേട് ബാധിച്ചിട്ടില്ല എന്നും പറയുന്നു വൃദ്ധയുടെ ഭർത്താവ് നേതാവും എംപിയുമൊക്കെ ആയിരുന്നല്ലോ സ്വാഭാവികമായും അത് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആവാനാണ് സാധ്യത പൊതുജീവിതത്തിൽ അദ്ദേഹം കാണിച്ച ശ്രദ്ധ കുടുംബജീവിതത്തിൽ കാണിച്ചിരുന്നില്ല എന്ന സൂചന ഈ ഭാഗത്ത് കണ്ടെത്താൻ ആവും വലിയ മാമ പറഞ്ഞിട്ട് ഞാനൊരു കവിത എഴുതി സമ്മേളനത്തിന് വായിച്ചു ിലും കല്പനാസൂനങ്ങൾ സൗരഭ്യം മഹാകവി വള്ളത്തോൾ പങ്കെടുത്ത സമ്മേളനത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഇത് വൃദ്ധയുടെ ചില ഓർമ്മകൾക്ക് നല്ല തെളിച്ചമുണ്ടെന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വൃദ്ധയുടെ തീവ്രമായ ആഗ്രഹങ്ങളൊന്നും അവർ മറന്നു പോകുന്നില്ല സഫലീകരിക്കാനാവാത്ത മോഹങ്ങളും അതിനുണ്ടായ തടസ്സങ്ങളും കൃത്യമായി അവർ ഓർമ്മിക്കുന്നുണ്ട് വെറും ഒൻപത് വയസ്സുള്ളപ്പോൾ എഴുതിയ കവിതയിലെ വരികൾ അവർ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട് ആ വരികൾക്ക് വലിയ പ്രാധാന്യവുമുണ്ട് അൽപരാമെങ്ങളുടെ തുച്ഛവാടികളിലും കൽപ്പനാസൂനങ്ങൾ തൻ സൗരഭ്യമുണ്ട് എന്നാണ് പറയുന്നത് വാടി എന്നാൽ പൂന്തോട്ടം എന്നാണ് അർത്ഥം ഇവിടെ സാഹിത്യരംഗമാകുന്ന പൂന്തോട്ടം എന്ന അർത്ഥമെടുക്കാം പുരുഷന്മാർ കൈയടക്കി വച്ച സാഹിത്യലോകം മാത്രമല്ല ഞങ്ങൾ പെൺകുട്ടികൾക്കും ഒരു കൊച്ചു പൂന്തോട്ടമുണ്ടെന്നും അതിൽ ഭാവനയുടെ പൂക്കൾ വിരിയാറുണ്ടെന്നും അതിനും നല്ല സൗരഭ്യമുണ്ട് എന്നുമൊക്കെ അർത്ഥം പറയാവുന്ന വരികളാണ് അവ വലിയ സാഹിത്യകാരന്മാരുടെ മുന്നിലാണ് ഈ കവിത അവതരിപ്പിക്കുന്നത് എന്നും ഓർക്കണം ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് സൗരഭ്യം എന്ന വാക്ക് ഉച്ചരിക്കുമ്പോഴും വൃദ്ധയുടെ പല്ല് സെറ്റുകൾ പുറത്തേക്ക് ഉന്തി വരുന്നുണ്ട് നേരത്തെ സ്വാതന്ത്ര്യം എന്ന് ഉച്ചരിക്കുമ്പോഴായിരുന്നു ഈ പ്രശ്നം ഉണ്ടായത് അതിൻ്റെ കാരണം എന്താവാം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ സൗരഭ്യമാണ് അതേക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇനി വള്ളത്തോൾ അനുഗ്രഹിച്ചതിനെക്കുറിച്ച് പറയുന്നത് കേൾക്കൂ മാഗവി വള്ളത്തോൾ എന്നെ അടുത്ത് വിളിച്ചു രണ്ടു കയ്യും എന്താ സരസ്വതി സാക്ഷാൽ സരസ്വതി സമ്മേളനത്തിൽ കവിത വായിച്ച കുട്ടിയെ സാക്ഷാൽ സരസ്വതി എന്ന് പറഞ്ഞാണ് വള്ളത്തോൾ അനുഗ്രഹിക്കുന്നത് സരസ്വതീ വിദ്യാദേവതയാണ് ഒരു സ്ത്രീദേവതയാണ് ആ ദേവതയാണ് അറിവിനോട് ചേർത്തു വച്ചിരിക്കുന്നത് പക്ഷേ പെണ്ണ് എഴുതുന്നതും വായിക്കുന്നതും കണ്ടാൽ കലിയിളകുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു ഇതൊരു വൈരുദ്ധ്യമല്ലേ സരസ്വതീദേവിയുടെ അനുഗ്രഹം പെൺകുട്ടികൾക്ക് വേണ്ട എന്നാണോ എഴുത്തും വായനയുമൊക്കെ ആണിന് പറഞ്ഞിട്ടുള്ളതാണ് എന്ന് ആരാവും നിശ്ചയിച്ചിട്ടുണ്ടാവുക ഏതായാലും ദേവി ആവാൻ ഇടയില്ല വിശദമായ ആലോചനകൾ വേണ്ടുന്ന വിഷയമാണത് തൽക്കാലം നമുക്ക് കഥയിലേക്ക് തന്നെ വരാം വൃദ്ധ വള്ളത്തോളിൻ്റെ കരങ്ങൾ പതിഞ്ഞ സ്വന്തം തലയിൽ അരുമയായി തഴുകി നരച്ച മുടികൾക്ക് താഴെ വേറെയും കറുത്ത മുടിയിഴകൾ ഒളിച്ചിരിപ്പുണ്ടെന്ന് പെൺകുട്ടി ഈർഷ്യയോടെ കണ്ടെത്തി കറുത്ത മുടിയിഴകളും ഓർമ്മകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു ആദ്യം കണ്ടതിനേക്കാൾ കറുത്ത മുടി വൃദ്ധയുടെ തലയിൽ ഒളിച്ചിരിപ്പുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത് എന്താണ് ഇതിൻ്റെ അർത്ഥം ഓർമ്മകളുടെ ക്രമം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം എന്നല്ലാതെ മറവി അവരെ കാര്യമായി ബാധിച്ചിട്ടില്ല എന്നാവുമോ തലമുറകൾ കൈമാറി വരുന്ന സ്ത്രീകളുടെ ദുരിത ജീവിതത്തിൻ്റെ ചരിത്രം അവർക്ക് മറക്കാനേ പറ്റില്ല എന്നാവുമോ തുടർന്ന് പറയുന്നത് നോക്കൂ എപ്പോഴോ കത്തിത്തീർന്ന ഒരു ചന്ദനത്തിരിയുടെ ഗന്ധമുണ്ടായിരുന്നു മുറിയിൽ ജനാലയിലൂടെ ഒരു ചുടുകാറ്റ് ഭ്രാന്തെടുത്ത് കടന്നുവന്ന് മുറിയിൽ കോലാഹലമുയർത്തി മങ്ങിയ വിരിയിട്ട മേശമേൽ ഇരുന്ന ചെറിയ സ്റ്റീൽ ഫ്ലാസ്ക് ചെറുതായി വിറച്ചു അരികിൽ ഇരുന്ന ഔൺസ് ഗ്ലാസ് മറിഞ്ഞു വീണുരുണ്ടു അപ്പോൾ ഏതോ ഒരു ഔഷധത്തിൻ്റെയും ഗന്ധമുയർന്നു ഇതൊക്കെയാണെങ്കിലും പലതരം ഗന്ധങ്ങൾ നിറഞ്ഞ ഈ മുറി അവൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു ഈ വീട്ടിലെ ഏറ്റവും വായു സഞ്ചാരമുള്ള മുറി ഇതാണെന്ന് പെൺകുട്ടി വിചാരിച്ചു എപ്പോഴോ കത്തിത്തീർന്ന ചന്ദനത്തിരിയുടെ ഗന്ധം ആ മുറിയിൽ ഇപ്പോഴുമുണ്ട് എന്നാണ് പറയുന്നത് മനോഹരമായ ഒരു രൂപകമുണ്ട് ഇവിടെ സ്വയം കത്തി മറ്റുള്ളവർക്ക് സുഗന്ധം പരത്തുന്നവർ ആരാണ് എന്ന് ചോദിച്ചാൽ അത് അമ്മയാണ് സ്ത്രീയാണ് എന്ന് ചിലരെങ്കിലും മറുപടി പറയും തേഞ്ഞ് തേഞ്ഞ് സ്വയം ഇല്ലാതാവുന്ന ചന്ദനമുട്ടിയെ സ്ത്രീജീവിതത്തോട് കവികൾ സാദൃശ്യപ്പെടുത്താറുണ്ട് മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിഞ്ഞ കുറേയേറെ സ്ത്രീകളുടെ നന്മയുടെ ഗന്ധം ആ മുറിയിൽ തളം കെട്ടി നിൽക്കുന്നുണ്ട് എന്നും നമുക്ക് പറയാവുന്നതാണ് അവിടേക്കാണ് കോലാഹലമുയർത്തിക്കൊണ്ട് ഭ്രാന്തെടുത്ത ഒരു ചുടു കാറ്റ് കടന്നു വരുന്നത് ഒട്ടും ആശ്വാസം നൽകുന്ന ഒന്നല്ല ആ കാറ്റ് പല വ്യാഖ്യാനങ്ങൾക്കും സാധ്യത തരുന്ന ബിംബമായി അത് മാറുന്നുണ്ട് ഏതായാലും മേശമേലുള്ള ഫ്ലാസ്കിനെ ചെറുതായൊന്ന് വിറപ്പിക്കാനേ അതിന് കഴിയുന്നുള്ളൂ വൃദ്ധയുടെ ചിന്തകളെയോ ഓർമ്മകളെയോ താളം തെറ്റിക്കാൻ അതിന് സാധിക്കുന്നില്ല ഏതോ ഒരു ഔഷധത്തിൻ്റെ ഗന്ധം മുറിയിൽ നിറയ്ക്കാൻ അത് ഉപകരിക്കുന്നുണ്ട് രോഗചികിത്സയ്ക്കുള്ളതാണ് ഔഷധം ഇവിടെ ചികിത്സ വേണ്ടത് യഥാർത്ഥത്തിൽ വൃദ്ധയ്ക്കാണോ സ്വന്തം ജീവിതം ജീവിക്കാനാവാതെ പോയ ആളാണ് വൃദ്ധ അതിനിടയാക്കിയത് നമ്മുടെ വ്യവസ്ഥിതിയും സാഹചര്യങ്ങളുമാണ് അതിനാണ് കുഴപ്പം അതിനാണ് ചികിത്സ വേണ്ടത് വൃദ്ധയുടെ കഥ പറച്ചിൽ സാമൂഹ്യ വിമർശനവും ചികിത്സയുമായി മാറുന്നുണ്ട് പലതരം ഗന്ധങ്ങൾ നിറഞ്ഞ ആ മുറി പെൺകുട്ടിക്ക് ഇഷ്ടമാവാൻ തുടങ്ങിയത് ഈ സന്ദർഭത്തിലാണ് അതിന് കാരണം കുറേ കൂടി വായു സഞ്ചാരമുള്ള മുറി അതാണ് എന്നുള്ളതാണ് സഞ്ചാരം എന്ന വാക്കിൽ സ്വാതന്ത്ര്യം ചേർന്നു നിൽക്കുന്നുണ്ട് എന്ന് നാം ഓർക്കേണ്ടതുണ്ട് വൃദ്ധയുടെ കഥയിലേക്ക് തന്നെ വരാം അന്ന് എനിക്ക് വെറും ഒമ്പത് വയസ്സ് പക്ഷെ ഇപ്പോഴത്തെ പെൺകുട്ടികളെ മാതിരിയല്ല വളർച്ചയുണ്ട് അന്ന് ആ സമ്മേളനത്തിൽ വെച്ച് എന്നെ കണ്ടിട്ടാണ് ഇവിടുത്തെ ആള് വൃദ്ധ തന്റെ വിവാഹത്തെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത് ശരീരം കുറച്ചധികം വളർന്നു പോയതിൻ്റെ പേരിൽ ഒമ്പതാം വയസ്സിൽ തന്നെ വിവാഹിതയാവേണ്ടി വന്നതിനെക്കുറിച്ച് കൂടുതൽ പറയാതെ പാതിയിൽ നിർത്തുകയാണ് അവർ ചെറുപ്രായത്തിലുള്ള വിവാഹത്തെക്കുറിച്ച് കൂടുതൽ പറയാത്തതിന് കാരണം വൃദ്ധയ്ക്ക് നാണം വന്നതുകൊണ്ടായിരിക്കുമോ അതോ തനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ആ കാര്യങ്ങൾ വിശദീകരിക്കാൻ താൽപ്പര്യമില്ലാത്തതാവുമോ ആലോചിച്ചു നോക്കാവുന്നതാണ് ഏതായാലും സമ്മേളനത്തിൽ കവിത വായിച്ചു എന്ന മേന്മ കൊണ്ടല്ല ആ വിവാഹം നടന്നത് കവിതയോടും വായനയോടും താൽപ്പര്യമുള്ള ആളായിരുന്നു ഭർത്താവെങ്കിൽ ഇങ്ങനെയൊരു കഥ പറച്ചലിൻ്റെ ആവശ്യമേ വരില്ലായിരുന്നു പറഞ്ഞു വന്നത് പെട്ടെന്ന് അവർ അവസാനിപ്പിച്ചു പിന്നെ നേരിയതിൻ്റെ തുമ്പിൽ നിന്ന് എഴുതുന്നു നിന്ന ഒരു വെള്ളനൂൽ ശ്രദ്ധാപൂർവം പൊട്ടിച്ചു കളഞ്ഞു നേർത്ത ചുവന്ന കരയൻ മുണ്ടും നേരിയതുമാണ് അവർ ധരിച്ചിരുന്നത് വെള്ള ബ്ലൗസ് പഴക്കം കൊണ്ടാകാം അങ്ങു പൊടിഞ്ഞിരുന്നു ആവശ്യമില്ലാത്ത ഒരു വാക്കുപോലും മികച്ച കഥകളിൽ കാണില്ല തൻ്റെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞു വന്നത് പെട്ടെന്ന് അവസാനിപ്പിച്ച് വൃദ്ധ ചെയ്ത പ്രവൃത്തി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് നേര്യതിൻ്റെ തുമ്പിൽ നിന്ന് എഴുതുന്നു നിന്ന ഒരു വെള്ളനൂൽ ശ്രദ്ധാപൂർവം പൊട്ടിച്ചു കളഞ്ഞു എന്നാണ് കഥാകൃത്ത് പറയുന്നത് നെയ്ത്തിൽ ഊടും പാവും കൃത്യമായി ചേർന്നു വന്നാൽ നൂൽ നിൽക്കില്ല വിവാഹത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ഈ എഴുന്നിൽപ്പും പൊട്ടിച്ചുകളയലും വരുന്നത് വിവാഹത്തോട് ചേർത്ത് ചേർച്ച എഴുന്നുനിൽപ്പ് പൊട്ടിച്ചുകളയൽ എന്നൊക്കെ വരുമ്പോൾ സാധാരണ അർത്ഥത്തിനപ്പുറത്ത് മറ്റു പല അർത്ഥങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും ഇനി അവർ ഉടുത്ത മുണ്ടിനെക്കുറിച്ച് പറയുന്നത് നോക്കൂ അത് ചുവന്ന കരയുള്ള മുണ്ടാണ് ഒരു ചോന്ന ചട്ടയുള്ള ബുക്കാണ് അവർ അന്വേഷിക്കുന്നത് കറുത്ത കരയുള്ള പഴയ സാരിയിൽ നിന്നാണ് അവർ ഈ ചുവന്ന കരയിലേക്ക് മാറുന്നത് ഇപ്പോൾ താൻ കഥകളെഴുതി സൂക്ഷിച്ച ആ ചോന്ന ചട്ടയുള്ള ബുക്ക് തിരയുകയാണ്

ഒരിടത്തും പൊടിയും കടലാസും ഒന്നും കാണരുത് എപ്പോഴും അടിച്ചു വാരിയിടണം വയസ്സുകാലത്ത് ഈ വയസ്സാൻ കാലത്ത് എന്തിനാണ് ആ പഴയ പുസ്തകം അന്വേഷിക്കുന്നത് അത് പ്രസിദ്ധീകരിച്ച് പേരെടുക്കാനാണോ അങ്ങനെയാവാൻ സാധ്യതയില്ല സത്യത്തിൽ അവരുടെ കഥ അവരുടെ ജീവിതം തന്നെയാണ് അത് അവർക്ക് മുന്നേ ജീവിച്ച ഒരുപാട് സ്ത്രീ ജീവിതങ്ങളുടെ തുടർച്ച കൂടിയാണ് അത് ചോന്ന ചട്ടയുള്ള ഒരു നോട്ട് ബുക്കിൽ അവസാനിക്കേണ്ടതല്ല പുതിയ തലമുറയ്ക്ക് അത് കൈമാറേണ്ടതാണ് അതിനുവേണ്ടിയാണ് വൃദ്ധ അത് അന്വേഷിക്കുന്നത് തനിക്ക് സാധിക്കാത്തതെല്ലാം പുതിയ പെൺകുട്ടികൾ സാധിച്ചെടുക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാവണം ആദ്യത്തെ കഥ എഴുതണ സമയത്ത് എവിടുള്ള നോക്കൂ ഭർത്താവ് ജയിലിലായപ്പോഴാണ് ഭാര്യ ആദ്യത്തെ കഥ എഴുതുന്നത് ദേശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സമരം ചെയ്യുന്ന ഭർത്താവ് വീട്ടിൽ സ്വന്തം ഭാര്യയുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സമായിരുന്നു എന്ന സൂചന ഈ വാക്യത്തിലുണ്ട് വല്ലാത്തൊരു വൈരുദ്ധ്യമാണത് പുറത്ത് ആദർശത്തിൻ്റെ വക്താവുകയും അകത്ത് തനി പിന്തിരിപ്പനായി കഴിയുകയും ചെയ്യുന്ന ആളുകൾ ധാരാളമുള്ളതുകൊണ്ട് നമുക്ക് അത്ഭുതം തോന്നുന്നില്ല എന്നേ ഉള്ളൂ മറ്റൊരു കാര്യം കഥ എന്ന പദം ഉച്ചരിച്ചപ്പോഴും വൃദ്ധയുടെ പല്ലുകൾ ഇളകിയതായി പറയുന്നു കഥ എഴുതാനുള്ള കഴിവുണ്ടായിട്ടും പലതരം തടസ്സങ്ങൾ കൊണ്ട് അത് സാധിക്കാതെ വന്നതിനാലാവണം കഥ എന്ന പദം മുമ്പേ പറഞ്ഞ സ്വാതന്ത്ര്യം പോലെ സൗരഭ്യം പോലെ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നത് ഭാവനയുടെ സൗന്ദര്യം കഥയിലൂടെ ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായ്മയെ കെ ആർ മീര മനോഹരമായ സൂചനകളിലൂടെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഇന്നത്തെ ക്ലാസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രവർത്തനം നിങ്ങൾക്ക് തരികയാണ് നാം വിശദമായി പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് സ്വാതന്ത്ര്യം സൗരഭ്യം കഥ ഈ മൂന്ന് പദങ്ങളുടെ പ്രയോഗവും പുറത്തേക്ക് ഉന്തി വരുന്ന വൈപ്പുപല്ലും ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയ്ക്ക് നൽകുന്ന സവിശേഷമായ അർത്ഥതലങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി ഒരു കുറിപ്പ് തയ്യാറാക്കുക ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി